നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റിയാസ് മൗലവി കൊലക്കേസിൽ അന്തിമവിധി ഈ മാസം അവസാനത്തോടെ ഉണ്ടായേക്കും പ്രോസിക്യൂഷൻ പ്രതിഭാഗവാദങ്ങൾ പൂർത്തിയായി കുംബളയിൽ 10 വയസ്സുകാരിയെ യുവാവ് ആശുപത്രി ലിഫ്റ്റിനകത്ത് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതായി പരാതി ലിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു പീഡനശ്രമം മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കൈതമ്പടി റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പി ബിജോയ് ഇനി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ചുമതല ഏറ്റെടുത്തു ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സ്നേഹഭവനം പദ്ധതി കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ പൂർത്തിയാക്കിയ നാലാമത്തെ വീട് കൈമാറി പെൻഷനും ആനുകൂല്യ കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്ന ആവശ്യം എസ്ടിയു കാസർഗോഡ് മേഖലാ സമരസംഘം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി കാസർഗോട്ടെ പ്രമാദമായ റിയാസ് മൗലവി കൊലക്കേസിൽ അന്തിമവിധി ഈ മാസം അവസാനത്തോടെ ഉണ്ടായേക്കും പ്രോസിക്യൂഷൻ പ്രതിഭാഗവാദങ്ങൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി 2017 മാർച്ച് 20-നാണ് കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് ചൂരി പള്ളിയിൽ അതിക്രമിച്ച് കയറിയ പ്രതികൾ 27 വയസ്സുള്ള മൗലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു ആർഎസ്എസ് പ്രവർത്തകരായ കേളുകുട്ടയിലെ അജേഷ് അഖിലേഷ് നിതിൻ കുമാർ എന്നിവരാണ് പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കൊലപാതകമെന്നും വർഗീയ കലാപം ഉണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് 97 സാക്ഷികളെ വിസ്തരിച്ചു പ്രതിഭാഗം ഒരു സാക്ഷിയെ ഹാജരാക്കിയിരുന്നു മൂന്ന് പ്രതികളും ഇപ്പോഴും ജയിലിലാണ് ജാമ്യാപേക്ഷയുമായി ഇവർ ഹൈക്കോടതിയെ വരെ സമീപിച്ചെങ്കിലും തള്ളുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് കുംബളയിൽ 10 വയസ്സുകാരിയെ ആശുപത്രിയിലെ ലിഫ്റ്റിനകത്ത് പീഡിപ്പിക്കുവാൻ ശ്രമം മാതാവ് മരുന്ന് വാങ്ങുവാൻ പോയ സമയത്ത് പെൺകുട്ടിയുടെ അടുത്തെത്തിയ യുവാവ് ലിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി കുംബളയിലെ ആശുപത്രിയിൽ മാതാവിനൊപ്പം ഡോക്ടറെ കാണാനെത്തിയ 10 വയസ്സുകാരിക്ക് നേരെയാണ് യുവാവിന്റെ പീഡനശ്രമമുണ്ടായത് മാതാവ് മരുന്ന് വാങ്ങുവാൻ പോയ സമയത്ത് പെൺകുട്ടിയുടെ അടുത്തെത്തിയ യുവാവ് ലിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി മാതാവ് മരുന്ന് വാങ്ങി തിരികെ എത്തിയപ്പോൾ മകളെ കണ്ടില്ല അന്വേഷിക്കുന്നതിനിടയിലാണ് മകളെ ലിഫ്റ്റിന് സമീപത്ത് കണ്ടത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത് ഉടൻ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കുംബള പോലീസ് പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം തുടങ്ങി ആശുപത്രിയിലെ സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു പ്രതി ഉടൻ വലയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ കാസർഗോഡ് മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കൈതമ്പടി റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി കരിങ്കല്ലുകൾ പാകി ഉപേക്ഷിച്ച നിലയിലുള്ള റോഡ് വഴി വാഹനങ്ങൾ പോകുവാൻ നന്നേ പ്രയാസപ്പെടുകയാണ് പൊടിശല്യവും അതിരൂക്ഷമാണ് ഗ്രാമീണ സഡക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ 6,50,00,000 രൂപ ചെലവിലാണ് മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കൈതമ്പടി റോഡ് പ്രവൃത്തി നടക്കുന്നത് ഇത്രയും തുക ചെലവഴിച്ച് നടത്തുന്ന റോഡ് പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് മാസങ്ങൾക്ക് മുൻപേ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പ്രവൃത്തി എങ്ങും എത്താത്ത അവസ്ഥയാണ് റോഡിനായി കുഴിയെടുത്ത് കരിങ്കല്ലിട്ട് അതേപടി ഉപേക്ഷിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇതുവഴി വാഹനങ്ങൾ പോകുവാൻ നന്നേ പ്രയാസപ്പെടുകയാണ് കല്ലുകൾ ഉയർന്നു നിൽക്കുന്നത് വാഹനങ്ങൾക്കെന്ന പോലെ കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു ഇരുചക്ര വാഹനങ്ങൾക്ക് പൂർണ്ണമായും റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ റോഡും പരിസരവും പൂർണ്ണമായും പൊടി നിറഞ്ഞ നിലയിലാണ് പാതയോരത്തെ തുണിക്കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പൊടിശല്യം കാരണം വലയുകയാണ് മിക്ക കടകളിലും പൊടിയിൽ നിന്ന് രക്ഷ നേടുവാൻ പ്ലാസ്റ്റിക് കർട്ടനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കടുത്ത വേനൽച്ചൂടിൽ ഈ കർട്ടനുകൾക്കുള്ളിൽ കച്ചവടം നടത്തേണ്ട ദുരവസ്ഥയിലാണ് വ്യാപാരികൾ റോഡിനായി കൃത്യമായ ഡ്രെയിനേജ് സംവിധാനവും സ്ഥാപിച്ചിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാമീണ സഡക്ക് റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിലും കുറേ ലക്ഷങ്ങൾ ചെലവില്ല എന്നാലും ആ റോഡിന്റെ വീതി കൂട്ടലോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഡ്രെയിനേജോ ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 6,00,000,000 രൂപ ചെലവ് ചെയ്തിട്ട് അതിനെ നവീകരിക്കുകയും വീതി കൂട്ടുകയും ഡ്രെയിനേജ് ഉണ്ടാക്കുകയും തീരുമാനിച്ചത് ആ അടിസ്ഥാനത്തിലുള്ള പണിയാണ് അവിടെ നടക്കേണ്ടത് അത് നടക്കുന്നില്ല വെറുതെ ഇല്ലെങ്കിൽ റോഡ് കളത്തിട്ടിട്ട് ജനങ്ങൾക്കും ബസ്സിനും സഞ്ചാരത്തിനും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം വേണം താലൂക്ക് കേസ് സമിതി യോഗത്തിലേക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്ന് ആ
വർക്കിനെ കുറിച്ചുള്ള വിശദീകരണം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഭാവി പരിപാടികൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ താലൂക്ക് വികസന സമിതിയിൽ എല്ലാ മാസവും അധ്യക്ഷത വഹിക്കുന്നത് എം എൽ എ ആണ്. തഹസിൽദാറാണ് അതിൻ്റെ കൺവീനർ. ഈ കാര്യം കഴിഞ്ഞ യോഗത്തിൽ പറയുമ്പോഴും എം എൽ എ ആ യോഗത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സാക്കി. ഉടനെ അന്വേഷണം വേണം, അതിനുള്ള നടപടി സ്വീകരിക്കണം. മഞ്ചേശ്വരം ഗോവിന്ദപ്പയ്യ റോഡ്, കോളേജ് റോഡ് ഈ പ്രാവശ്യം നന്നായ രീതിയിൽ നടത്താൻ, പ്രവർത്തി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഞ്ചേശ്വരത്തെ പ്രധാന റോഡുകളിലൊന്നായ ഈ റോഡിന്റെ ദയനീയ അവസ്ഥ വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. പ്രവൃത്തി പാതി വഴിയിലായ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നാണ് പൊതുവിൽ ഉയർന്ന ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി പി ബിജോയ് ചുമതലയേറ്റു. സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ വൈഭവ് സക്സേന പുതിയ എസ് പിയെ സ്വീകരിച്ചു. ജില്ലാ പോലീസ് മേധാവിയായി പി ബിജോയ് ചുമതലയേറ്റു. സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ വൈഭവ് സക്സേന ബൊക്കെ നൽകി പുതിയ എസ് പിയെ സ്വീകരിച്ചു. 2018 രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് പി ബിജോയ്. 2015 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും 2005 കൊസോവോയിൽ ഡെപ്യൂട്ടേഷനിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉദ്യോഗസ്ഥനായി പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ചുമതലയും വഹിച്ചിരുന്നു. 2009 കാസർഗോഡ് DYSP 8 മാസത്തോളം പി ബിജോയ് ജോലി ചെയ്തിരുന്നു. 1996 പോലീസ് സേനയുടെ ഭാഗമായ ഇദ്ദേഹം മഞ്ചേശ്വരം SIയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്നും മാറുന്ന വൈഭവ് സക്സേനയ്ക്ക് എറണാകുളം റൂറൽ പോലീസ് മേധാവിയായാണ് പുതിയ ചുമതല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ പൂർത്തിയാക്കിയ 4-ാമത്തെ വീട് കൈമാറി. ബദിയെടുക്ക ഉക്കിനെടുക്ക മഞ്ജുഷയ്ക്കാണ് 4-ാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നടത്തിവരുന്ന വിഷൻ 2021-26 ഏറ്റവും പ്രധാന ഇടമായ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ 4-ാമത്തെ വീട് പൂർത്തീകരിച്ചു. ബദിയെടുക്ക ഉക്കിനെടുക്ക മഞ്ജുഷയ്ക്കാണ് 4-ാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. സ്നേഹഭവനം നിർമ്മിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച DDEN നന്ദികേശനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ചീഫ് കമ്മീഷണറും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ V ദിനേശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ഭാർഗവിക്കുട്ടി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്നേഹഭവനം കൺവീനറുമായ കിരൺ പ്രസാദ് കൂഡ്ലു നന്ദിയും പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ആ വീട് കത്തി നശിക്കുകയും താമസിക്കാൻ ഒരു ഇടയില്ലാതെ രീതിയിലുള്ള വിഷയം വരുമ്പോൾ ആ വിഷയം പത്രമാധ്യമങ്ങളോട് ഞങ്ങൾ അറിയുകയും അതിന്റെ വിഷയം ചർച്ച ചെയ്യുകയും സ്റ്റേറ്റിൽ നിന്ന് അനുവാദം വാങ്ങുകയും ചെയ്ത ശേഷമാണ് മഞ്ജുഷയ്ക്ക് വീട് കെട്ടി നൽകുന്നത്. 3 വീടുകൾ കൈമാറുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാഗ്ദാനമായിരുന്നു 4-ാമത്തെ വീട് മഞ്ജുഷയ്ക്ക് നൽകുന്നു എന്ന്. ആ വാഗ്ദാനം ഇന്ന് ബഹുമാനപ്പെട്ട നമ്മളുടെ ദേശ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർ ഇന്ന് താക്കോൽദാനത്തോടെ നൽകുന്നു. റോവർ റേഞ്ചർ സംസ്ഥാന കമ്മീഷണർമാരായ അജിത് സി കളനാട്, K ആശാലത, ജില്ലാ കമ്മീഷണർ ഗൈഡ് ശ്രീകുമാരി ടീച്ചർ, ജില്ലാ ട്രഷറർ B വിനോദ് കുമാർ, D രവിരാജ, ചന്ദ്രഗിരി റോവർ ക്രൂ SRM അജയ് കൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമസ്ത അധ്യക്ഷനും അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റുമായിരുന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനം നടത്തി. തൃക്കരിപ്പൂർ മുജമ്മയിലെ സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കൂറ്റമ്പറ അബ്ദുൽ റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതനും ഗ്രന്ഥകർത്താവും സമസ്ത അധ്യക്ഷനും അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റുമായിരുന്ന നൂറുലുലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 9-ാമത് അനുസ്മരണ വാർഷിക ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുൽ റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. അള്ളാഹു റബ്ബി, നല്ല സെക്യൂരിറ്റി ബഹുമാനപ്പെട്ട സാഹിബ് നബി വഖാസ് റളിയല്ലാഹു അൻഹു വഹി എഴുതുന്നതിനും അതേപോലെ തന്നെ രാജാക്കന്മാർക്ക് കത്തുകളൊക്കെ എഴുതുന്നതിനും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഏറ്റവും നല്ല സേനാ നായകൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഏറ്റവും നല്ല യുദ്ധവേള
മുജമ്മ പ്രസിഡന്റ് സയ്യിദ് ത്വയ്ബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് യാസിൻ മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് സൈഫുള്ള തങ്ങൾ, എം എ സി അബ്ദുള്ള മൗലവി, സാലി സാദി, സയ്യിദ് മുഹമ്മദ് കോയ, ഡോക്ടർ ഹാരിസ്, എം എ കുഞ്ഞഹമ്മദ്, എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി, ജലീൽ സഖാഫി, ടി വി നൌഷാദ് മാസ്റ്റർ, എ ബി അബ്ദുള്ള മാസ്റ്റർ, എം ടി പി ഇസ്മായിൽ സാദി, ജാബിർ സഖാഫി എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ എസ് ടി യു കാസർഗോഡ് മേഖലാ സമര സംഗമം സംഘടിപ്പിച്ചു. പെൻഷനും ആനുകൂല്യ കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി യു ജില്ലാ കമ്മിറ്റി ജില്ലയിൽ നടത്തുന്ന സമര സംഗമങ്ങളുടെ ഭാഗമായാണ് കാസർഗോഡ് സമര സംഗമം നടത്തിയത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ വിവിധ ആനുകൂല്യങ്ങൾ, പെൻഷൻ എന്നിവയിൽ നിലനിൽക്കുന്ന ഭീമമായ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ എസ് ടി യു ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ സമരസംഗമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് മേഖലാ സമരസംഗമം സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം അവർ പങ്കാളിത്തം വഹിക്കുന്നുവോ, എത്രത്തോളം ഐക്യത്തോട് കൂടി പ്രവർത്തിക്കുന്നുവോ, ആ കാലങ്ങളിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അനുഭവിച്ച് അറിയിച്ചുള്ള കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് സി എ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഷെറീഫ് കൊടവഞ്ചി സമരപ്രഖ്യാപനം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, എസ് ടി യു ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലിഖ് പാറക്കെട്ട്, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിര, പി ഐ എ ലത്തീഫ്, എൽ കെ ഇബ്രാഹിം, ഹനീഫ പാറ ചെങ്കള, ഷിഹാബ് റഹ്മാനിയ നഗർ, എ എച്ച് മുഹമ്മദ്, എം കെ ഇബ്രാഹിം പോവൽ, അബ്ദുറഹ്മാൻ കടമ്പള, ഷാഫി പള്ളത്തെടുക്ക, സൈനുദ്ദീൻ തുരുത്തി, എ എച്ച് അബ്ദുള്ള, മുഹമ്മദ് മൊഗ്രാൽ എന്നിവർ സംസാരിച്ചു. 24 മണിക്ക് മഞ്ചേശ്വരം ഉപ്പളയിൽ അടുത്ത സമരസംഗമം നടക്കും. സംഗമത്തിന്റെ ഭാഗമായി പെൻഷൻകാരുടെ പ്രതിവർഷ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എ ബി സിയിൽ വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. എ ബി സി ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ സീസൺ 2 ഷോറൂമിൽ പുരോഗമിക്കുന്നു. സ്പെഷ്യൽ കോംബോ ഓഫർ, ഫ്രീ പെർച്ചേസ് വൗച്ചറുകൾ, തവണ വ്യവസ്ഥ എന്നിവ ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിലിലുണ്ട്. ഏറ്റവും വിലക്കുറവിൽ വീട് സുന്ദരമാക്കുവാനുള്ള സുവർണാവസരമാണ് ഉപഭോക്താക്കൾക്കായി എ ബി സി ഒരുക്കിയിരിക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽ വ്യാപാര രംഗത്തെ അതികായരായ എ ബി സിയുടെ വിദ്യാനഗറിലുള്ള കാസർഗോഡ് ഷോറൂമിൽ വിലക്കുറവിൻ്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. എ ബി സി ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ സീസൺ 2 ഷോറൂമിൽ പുരോഗമിക്കുന്നു. വിവിധ ബ്രാൻഡുകളുടെ വൈവിധ്യമാർന്ന ടൈൽസുകൾ, സാനിറ്ററി വെയർ, കിച്ചൺ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മാണ സാമഗ്രികളും ഷോറൂമിൽ നിന്നും ഏറ്റവും മിതമായ നിരക്കിൽ ലഭിക്കും. വിലക്കുറവിനൊപ്പം ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഏറ്റവും മികച്ച ഓഫറുകളാണ് ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിലിലൂടെ ലഭ്യമാക്കുന്നതെന്നും ഉപഭോക്താക്കൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും എ ബി സി കാസർഗോഡ് ഷോറൂം ഡയറക്ടർ അബ്ദുല്ല കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ടെയിൽസ് ആൻഡ് സാനിറ്ററി വിതരണക്കാർ എ ബി സി കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ ഷോറൂം, കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ എ ബി സിയിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അതിൽ ഇപ്പോൾ നമുക്ക് സാനിറ്ററിയിലും അതുപോലെ ടെയിൽസിലും ഒരുപാട് കോംബോ ഓഫറുകളും മറ്റും ആയി ലോകോത്തര ബ്രാൻഡുകളായ ഗ്രോഹ, വിട്ര, പിന്നെ മറ്റേ അതുപോലുള്ള ഒരുപാട് ബ്രാൻഡുകളിൽ നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇ എം ഐ അവൈലബിളാണ്, ബജാജ് ഫിനാൻസിൻ്റെ ഇ എം ഐ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എലിജിബിളായ കസ്റ്റമേഴ്സിന് അതും കിട്ടുന്നതാണ്. ഈ ഒരു സുവർണാവസരം വീട് സുന്ദരമാക്കാൻ നല്ലൊരവസരമാണ്, എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. മറ്റാർക്കും നൽകുവാനാകാത്ത ക്വാളിറ്റിയും കളക്ഷനുകളുമാണ് എ ബി സിയുടെ സവിശേഷത. ടൈൽസുകൾ, സാനിറ്ററി വെയർ, കിച്ചൺ സാമഗ്രികൾ എന്നിവയുടെ കലവറ എന്ന് തന്നെ എ ബി സിയെ വിശേഷിപ്പിക്കാം. ഈ ഉൽപ്പന്നങ്ങളുടെ അത്രയേറെ കളക്ഷനുകളാണ് എ ബി സിയിലുള്ളത്. എ ബി സി ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ സീസൺ 2 ഭാഗമായി സ്പെഷ്യൽ കോംബോ ഓഫറുകൾ, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകൾ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം എന്നിവ ലഭ്യമാണ്.
ഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ന്യൂ ഡിസൈൻ, പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ, ബൾക്ക് സ്റ്റോക്ക് എന്നിവയും ഡിസ്കൗണ്ട് സെയിലിൻ്റെ സവിശേഷതയാണ്. 37,990 രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭ്യമാകുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിലെ ഏറ്റവും ആകർഷകമായ ഓഫർ. കൂടാതെ കേവലം 4,300 രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായ സാനിറ്ററി വെയറുകളും ലഭിക്കും. ഇതിലൂടെ ഏറ്റവും വിലക്കുറവിൽ വീട് സുന്ദരമാക്കുവാനുള്ള സുവർണാവസരമാണ് ABC നൽകുന്നതെന്ന് ഷോറൂം ഡയറക്ടറായ അൻവർ KCN ന്യൂസിനോട് പറഞ്ഞു. ABC ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ season 2 ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും പിന്നെ ഇതുപോലെ ഡിസ്കൗണ്ട് സെയിൽ നടത്തി വൺ വിജയമായിരുന്നു. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നല്ല പിന്നെ ഏത് കസ്റ്റമറിനും എടുക്കാവുന്ന രീതിയിലുള്ള നല്ല റേറ്റും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഈ ഓഫർ. അപ്പോൾ നിരവധി കോംബോ ഓഫറുകളും മറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓഫറിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും 37,990 രൂപ, വെറും 37,990 രൂപ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു പിന്നെ കസ്റ്റമറിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായ സാനിറ്ററി വെയർ അതിൻ്റെ ഫിറ്റിങ്സ് വെറും 4,300 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും ഇത് കസ്റ്റമേഴ്സിന് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് ABC നമ്മൾ കരുതുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഓഫർ പരമാവധി ഉപയോഗപ്പെടുത്തുക. ABC ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ season 2 ഭാഗമായി ഉപഭോക്താക്കൾക്കായി തവണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് ABC. 25,000 ചതുരശ്ര അടി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് ABCയിലുള്ളത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ത്രിദിന പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലനം കാസർഗോഡ് വനിതാ ഭവനിൽ സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ, കാസർഗോഡ് ജനറൽ ആശുപത്രി, സെക്കൻഡറി തല പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് വനിതാ ഭവനിൽ ത്രിദിന പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സേവന രംഗത്തുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പോരായ്മ, ഒന്നെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് സേവനം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ശുശ്രൂഷക്ക് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം, അവർക്ക് ആവശ്യമായ മരുന്നുകളോ മറ്റു കാര്യങ്ങളോ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോഴൊക്കെ അവർക്ക് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്ന, ഒരുപക്ഷെ ബന്ധുക്കൾ എന്ന് പറയാവുന്ന ആളുകൾ തന്നെ തെറ്റായ രീതിയിൽ നമ്മുടെ സമീപനത്തെ കാണുന്നു എന്ന് തീർച്ചയായും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അറിയാം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് വിഷയാവതരണം നടത്തി. പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഷമീമ തൻവീർ പരിശീലന ക്ലാസ് കൈകാര്യം ചെയ്തു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, കൗൺസിലർ അബ്ബാസ് ബീഗം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത, ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് മിനി പി ജോസഫ്, PRO സെൽമ, ടി ബാബു, JHI ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. സെക്കൻഡറി പാലിയേറ്റീവ് കെയർ നഴ്സ് സുസ്മിത സ്വാഗതവും ധനികയെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കലോത്സവത്തിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് കുശവൻകുന്ന് റോട്ടറി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് കുശവൻകുന്ന് റോട്ടറി ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വ്യവസായ കേന്ദ്രം ജില്ലാ ജനറൽ മാനേജർ സജിത് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV സുഗതൻ മുഖ്യപ്രഭാഷണം നടത്തി. PV മുരളി അനുശോചന പ്രമേയവും സതീശൻ കെ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. PP കണ്ണനുണ്ണി, PV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
ബാബു ബാലകൃഷ്ണൻ സ്വാഗതവും വി കെ പ്രകാശൻ നന്ദിയും പറഞ്ഞു. SLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മറ്റു മേഖലകളിൽ പ്രാഗത്ഭ്യം തെളിയിച്ച മെമ്പർമാർക്കും അനുമോദനവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മേഖലക്കകത്ത് അനുവദിച്ചു വരുന്ന പെൻഷൻ വ്യവസ്ഥയിൽ തന്നെ അതേപോലെ സഹകരണ മേഖലയിലെ പെൻഷൻ ബോർഡിനകത്ത് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട ഉത്തരവുകൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പരമാവധി 30 വർഷം മിനിമം സർവീസ് നിശ്ചയിച്ചുകൊണ്ട് അവസാന 10 മാസത്തെ വേതനം കണക്കാക്കി ശരാശരി രൂപപ്പെടുത്തി അതിന് 50% അടിസ്ഥാന പെൻഷനും അടിസ്ഥാന പെൻഷന്റെ 50% DA നൽകിക്കൊണ്ട് ഉത്തരവാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. യോഗത്തിൽ PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വി മുകുന്ദൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി എം വിജയൻ, താലൂക്ക് സെക്രട്ടറി മോഹൻകുമാർ, PV കുഞ്ഞിരാമൻ, KV കുഞ്ഞിക്കണ്ണൻ, എ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. PV തമ്പാൻ സ്വാഗതവും H ഗോപാലകൃഷ്ണ നന്ദിയും പറഞ്ഞു. BM കൃഷ്ണനെ യൂണിറ്റ് പ്രസിഡന്റായും H ഗോപാലകൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയാസ് മൗലവി കൊലക്കേസിൽ അന്തിമവിധി ഈ മാസം അവസാനത്തോടെ ഉണ്ടായേക്കും. പ്രോസിക്യൂഷൻ പ്രതിഭാഗ വാദങ്ങൾ പൂർത്തിയായി. കുമ്പളയിൽ 10 വയസ്സുകാരിയെ യുവാവ് ആശുപത്രി ലിഫ്റ്റിനകത്ത് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതായി പരാതി. ലിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു പീഡന ശ്രമം. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കൈതമ്പടി റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. PP ബിജോയ് ഇനി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി. ചുമതല ഏറ്റെടുത്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സ്നേഹഭവനം പദ്ധതി കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ പൂർത്തിയാക്കിയ 4-ാമത്തെ വീട് കൈമാറി. പെൻഷനും ആനുകൂല്യ കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്നാവശ്യം. STU കാസർഗോഡ് മേഖലാ സമരസംഗമം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.